ഫസ്റ്റ് ബീച്ചായ ഫാൽക്കൺ ബീച്ചിലാണ് കേട്ടോ നമ്മൾ ഉൾപ്പെടെ. ചാപ്പാക്കടപ്പ് ബീച്ചാണ് കേട്ടോ, നല്ല അടിപൊളി. പക്ഷെ അവിടെ തന്നെ അത്ര ആൾക്കാരോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. നമ്മളിപ്പോള്ളത് അടുത്ത ബീച്ചായിട്ടുള്ള ബ്ലൂ വേവ്സിലാണ് കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, സൈക്ലിംഗ് പരമ്പരാണ്. ഇന്നത്തെ നമ്മുടെ യാത്ര എറണാകുളത്തുള്ള പുതുവൈപ്പിലെ ബീച്ചസ് കാണാനാണ് കേട്ടോ. പുതുവൈപ്പിലേക്ക് ഇവിടെ നിന്ന് വൺ സൈഡ് ഒരു 39 കിലോമീറ്റർ ആണ് കാണിക്കുന്നത് എനിക്ക് ഇവിടെ നിന്ന്. അപ്പോൾ എപ്പോൾ എത്തുമെന്നൊന്നും അറിയില്ല, എന്തായാലും നോക്കാം. നമ്മൾ അങ്ങോട്ട് പോണ വഴിക്ക് ചായ കുടിക്കാൻ കയറിയതാണ് കേട്ടോ. നല്ല ചായ ആയിരുന്നു കേട്ടോ, ചായ നല്ലതായിരുന്നു. നമ്മളിവിടെ കുഴുവേലിപ്പടിയിലുള്ള ചായയും കടിയും എന്ന് പറയുന്ന ഒരു കടയിലാണ് കേട്ടോ കയറിയത്. ഏകദേശം ഒരു 13 കിലോമീറ്റർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. 13 കിലോമീറ്റർ കഴിഞ്ഞ് നമ്മളിപ്പോൾ വള്ളത്തോൾ എത്തിയിട്ടുണ്ട് കേട്ടോ. വള്ളത്തോളിനാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. ജസ്റ്റ് ഒന്ന് നിർത്തി, വള്ളത്തോൾ ജംഗ്ഷനിലെ ഒരു കാഴ്ച കേട്ടോ നിങ്ങൾ ഈ കാണുന്നത്. നമ്മളെ എടപ്പള്ളി എത്തിയിട്ടുണ്ട് കേട്ടോ. എടപ്പള്ളി നല്ല തിരക്കുണ്ട് റോഡിലൊക്കെ, കാണുമ്പോൾ അറിയാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ കുറച്ചുകൂടെ കഴിഞ്ഞാൽ ഇനി ഞായറാഴ്ച കൂടെ ആയിട്ട് അത്രയ്ക്ക് തിരക്ക് കാണില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഫസ്റ്റ് ബീച്ചായ ഫാൽക്കൺ ബീച്ചിലാണ് കേട്ടോ നമ്മൾ ഉൾപ്പെടെ. അടിപൊളി വൈബാണ്, അധികം ആരും അറിയാത്ത ശ്രദ്ധിക്കാത്തതും പോലത്തെ ബീച്ചുകളാണ് കേട്ടോ. ഇവിടെ വന്നപ്പോൾ എനിക്ക് ആകെ വിഷമമായിട്ട് തോന്നിയത് ഒരുപാട് ഒരുപാട് ആൾക്കാർ വന്നിട്ട് പ്ലാസ്റ്റിക്കുകളും മാലിന്യങ്ങളൊക്കെ ഇട്ട് നശിപ്പിക്കുകയാണ്. അത് ഒന്ന് ഒഴിവാക്കണം കേട്ടോ. ഇതൊക്കെ ഈ കാണുന്ന ഭംഗിയൊന്നും ഇവിടെ വൃത്തികേടാക്കരുത് കേട്ടോ. നല്ല അടിപൊളി സ്ഥലങ്ങളാണ്, വന്ന് നമ്മൾ ഈ നശിപ്പിക്കാതിരിക്കുക കേട്ടോ. വരുന്നവരൊക്കെ ഇങ്ങനെ കണ്ട് അടിപൊളിയാക്കി ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ നമ്മൾ പ്രോത്സാഹിപ്പിച്ച് നല്ല നല്ല രീതിയിൽ കൊണ്ടുപോകുക, അല്ലാതെ അലമ്പാക്കാതിരിക്കുക കേട്ടോ. വീഡിയോ എടുത്ത ആളാണ് കേട്ടോ നമുക്ക് ഇവിടുന്ന് വഴിയിൽ നിന്ന് കിട്ടിയ അജീഷ് കേട്ടോ. ഫ്രണ്ട്ലിയാണ്, പൊള്ളിയാണ് കേട്ടോ മച്ചേ. നമ്മുടെ ഫാൽക്കൺ ബീച്ചിലൂടെയുള്ള നടത്തുകയാണ്. ഒരുപാട് പേരുണ്ട് കേട്ടോ, രാവിലെ തന്നെ ഇവിടെയൊക്കെ കുളിക്കാനും എൻജോയ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരുപാട് പേരിവിടെ ഉണ്ട് കേട്ടോ. നമുക്ക് കാണുമ്പോൾ അറിയാം. നമ്മളിപ്പോൾ ഈ തറയിലോട്ടൊക്കെ നോക്കുമ്പോൾ തന്നെ കാണാം കേട്ടോ, വേസ്റ്റുകൾ ഒരുപാട് ഇട്ടേക്കണം. ഇതൊരു പരിധി വരെ ഒഴിവാക്കുക കേട്ടോ, ഇങ്ങനെ നശിപ്പിക്കാതിരിക്കും. ഈ ഇങ്ങനെയുള്ള ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ അലമ്പാക്കാതിരിക്കുക കേട്ടോ. സൈഡിലൊക്കെ ഉള്ള പൈൻ മരങ്ങളൊക്കെ ഭയങ്കര രസം കേട്ടോ, ഭയങ്കര രസം എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാണ്. ഇവിടുത്തെ രാവിലെ മോർണിംഗ് ടൈം ഈവനിങ് ടൈമൊക്കെ കാണാൻ നല്ല വൈബായിരിക്കും. രാവിലെ തന്നെ ഒരുപാട് പേര് വന്ന് കുളിക്കണതാണ് കേട്ടോ. അത് പുതുവൈപ്പിലാണ് കേട്ടോ, പുതുവൈപ്പിലുള്ള ഫാൽക്കൺ ബീച്ച്. ഈ ഫാൽക്കൺ ബീച്ചിനെ അതിസുന്ദരമാക്കുന്നത് ഈ പൈൻ മരങ്ങളാണ് കേട്ടോ. ഈ സൈഡിലായിട്ട് കാണുന്ന പൈൻ മരങ്ങൾ ഭയങ്കര രസമാണ് കേട്ടോ. ആലുവയിൽ നിന്ന് ഏകദേശം വൺ സൈഡ് 40 കിലോമീറ്റർ ആണ് കേട്ടോ ഈ പുതുവൈപ്പിലുള്ള ഈ ഫാൽക്കൺ ബീച്ചിലേക്കുള്ളത്. ഹായ് ഫ്രണ്ട്സ്, അവിടെ കണ്ടേ, ഇവിടെ അടുത്ത് ഫാൽക്കൺ ബീച്ചിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ഒരു ചതുപ്പ് പ്രദേശമാണ് കേട്ടോ. വെള്ളമൊക്കെ ഉള്ളത് അവിടെ ഒരു അടിപൊളി ഒരു വള്ളവും വഞ്ചിയൊക്കെ കിടപ്പുണ്ട്. ഭയങ്കര രസമാണ് ഇവിടെയൊക്കെ, ഭയങ്കര രസമാണ് കേട്ടോ, ഒരു രക്ഷയില്ല. വരുന്നവരൊക്കെ സൈക്ലിംഗ് ഒക്കെ ആഗ്രഹിക്കുന്നവർക്കൊക്കെ രാവിലെയൊക്കെ ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. അടുത്ത ബീച്ചായ ചാപ്പ ബീച്ചിലേക്ക് പോണ കാഴ്ചയാണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നത്.
മച്ചന്മാരെ, അതിന്റെ അടുത്തുള്ള ബീച്ചിലാണ് കേട്ടോ നമ്മളിപ്പോ ഉള്ളത്. നെക്സ്റ്റ് ബീച്ച് നമ്മളിപ്പോ അടുത്തത് ചാപ്പാക്കടപ്പ് ബീച്ചാണ് കേട്ടോ. നല്ല അടിപൊളി, പക്ഷെ അവിടെ തന്നെ അത്ര ആൾക്കാരോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ. പക്ഷെ നല്ല രസമാണ് ഇവിടെ, പൈൻ മരങ്ങളും കാര്യങ്ങളും ഒക്കെ പുള്ളിയോ, ഒരു രക്ഷയില്ല കേട്ടോ. നല്ല രസമാണ്. കുറച്ച് ഉച്ച സമയമായി ഇപ്പോൾ തന്നെ, അപ്പോൾ കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ വൈകുന്നേരം ഈവനിങ് ടൈമിലൊക്കെ അപ്പം ആള് കൂടുമായിരിക്കും ഇവിടെ. ചാപ്പാക്കടപ്പ് ബീച്ചൊക്കെ അടിപൊളിയാണ് കേട്ടോ. ഈ തൊട്ടടുത്ത് കിടക്കുന്നത് ഫാൽക്കൺ ബീച്ചിൻ്റെ അടുത്ത് തന്നെ ചാപ്പാക്കടപ്പ് ബീച്ച് സൂപ്പറാണ്. ഒരു രക്ഷയില്ല. ചാപ്പാക്കടപ്പുറം എല്ലാം ഇത് അടുത്തടുത്തായിട്ട് തന്നെ കിടക്കും കേട്ടോ. ഏകദേശം 1 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഇല്ല, അടുത്തടുത്തായിട്ട് തന്നെ കിടക്കണേ. നല്ല രസം കേട്ടോ. ഇതിപ്പോൾ ഉച്ചയായി, അതാണ് ആൾക്കാരൊന്നും ഇല്ലാത്ത. ഒരു കുറച്ച് സമയം കൂടെ ഈവനിങ് ടൈമൊക്കെ ആകുമ്പോഴത്തേക്കും നല്ല തിരക്കായിരിക്കും ഇവിടെയും കേട്ടോ. നല്ല അടിപൊളി വൈബാണ്, ഒരു രക്ഷയില്ല. ഇതൊക്കെ അധികം ആർക്കും അറിയാത്ത സ്ഥലങ്ങളാട്ടോ. ചാപ്പാക്കടപ്പുറം പുതുവൈപ്പിൻ. നമ്മളിപ്പോൾ ഉള്ളത് അടുത്ത ബീച്ചായിട്ടുള്ള ബ്ലൂ വേവ്സിലാണ് കേട്ടോ. പുതുവൈപ്പിനിലെ ഫാൽക്കൺ ബീച്ചും ചാപ്പാ ബീച്ചും പിന്നെ ഈ കാണുന്ന ബ്ലൂ വേവ്സും എല്ലാം ഏകദേശം 600 മീറ്റർ ഡിസ്റ്റൻസിലാണ് കേട്ടോ കിടക്കുന്നത്. അടുത്തടുത്തായി കിടക്കുന്ന ഈ ബീച്ചസ് എല്ലാം കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. തിരിച്ചു വരുന്ന വരിക ആകെപ്പെട്ട് ക്ഷീണിച്ച് വയ്യ, ഭയങ്കര വെയിലാട്ടോ. 11 മണി കഴിഞ്ഞു, ഉച്ചയ്ക്ക് 11 മണി കഴിഞ്ഞു, ഭയങ്കര വെയില. ഒരു തണല് നോക്കിയിട്ട് ഒരു പൂട്ടിക്കിടന്ന കടയിലവിടെ സ്റ്റെപ്പിൽ വന്നിരിക്കുക. അണ്ടേ കിടക്കാൻ തരിക. ഇനിയിപ്പോൾ എങ്ങനെ പോയാലും ഒരു 10-17 കിലോമീറ്ററുകളുണ്ട് തിരിച്ച്. ഇപ്പോഴത്തേക്കും നമ്മളിപ്പോൾ ഇങ്ങനെ കഷ്ടപ്പെട്ടെടുക്കുന്ന വീഡിയോസിനൊക്കെ ചമാരെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, കമൻറ്റ്, ഷെയർ, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നമ്മുടെ ഇൻസ്റ്റ ID സൈക്ലിംഗ് പരമേ ഫോളോ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. റീൽസൊക്കെ ഇടാറുണ്ട്. അപ്പോൾ അച്ചാമാരെ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ.